നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ശാന്തമാവുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ശാന്തമാവുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളുടെ മോണസ്ട്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചിരിക്കുന്നത് നിരന്തര പ്രാർത്ഥനയ്ക്കാണ്. അത് സ്വയം ശുദ്ധീകരണത്തിന് വേണ്ടിയും അനുഭവിക്കുന്ന ആ കൃപകൾ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരു ബഹിസ്ഫുരണമായിട്ടാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ആ ശാന്തത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും ശാന്തത കടന്നു വരട്ടെ. മത്തായി സുവിശേഷം 11:29 വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനാണ്. ഈശോ ശാന്തശീലനാണ്, ശാന്തത ഒരു ശീലമാക്കിയവനാണ്. ശാന്തത ശീലമാക്കിയവർക്കേ മറ്റുള്ളവരിൽ ശാന്തത കൊണ്ടുവരാനായിട്ട് പറ്റുകയുള്ളൂ. മർക്കോസ് സുവിശേഷം 4:1 നമ്മൾ കാണുന്നുണ്ട്, യേശു എങ്ങനെയാണ് കാറ്റിനെയും കടലിനെയുമൊക്കെ ശാന്തമാക്കിയതെന്ന്. മർക്കോസ് 4:39 വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, കാറ്റിനോടും കടലിനോടും അടങ്ങുക, ശാന്തമാവുക. അപ്പോഴെന്തുണ്ടായി? കാറ്റ് ശമിച്ചു, കാറ്റ് അടങ്ങി, കടല് ശാന്തമായി, പ്രശാന്തത ഉണ്ടായി. അപ്പോൾ ഒരാളുടെ ഉള്ള് ശാന്തമാവുമ്പോൾ അയാൾക്ക് അയാളുടെ ചുറ്റിലുമുള്ള കാര്യങ്ങൾ ശാന്തമാക്കാനായിട്ട് പറ്റും, അതിനുള്ളൊരു ശക്തി ലഭിക്കും. അപ്പോൾ ഈശോ പറയുന്നുണ്ട് ശിഷ്യന്മാരോട്, നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? നിങ്ങളുടെ വിശ്വാസം എവിടെ? അപ്പോൾ ഒരാൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഉള്ളിലൊരു ശാന്തത വരിക. ഉള്ളിൽ ശാന്തമാണെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മോട് ബന്ധപ്പെട്ട എല്ലാം ശാന്തമാകും. സങ്കീർത്തന പുസ്തകം 46:10 വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. അപ്പോൾ ഉന്നതനായ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് ശാന്തമാവാനായിട്ട് പറ്റും. മാമോദീസായിലൂടെ നമ്മളെല്ലാവരും, ക്രിസ്ത്യാനികളെല്ലാവരും വിശ്വാസമെന്ന ദാനം സ്വീകരിച്ചിട്ടുണ്ട്. വിശ്വാസം എന്നാൽ എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിലും ദൈവത്തിൻ്റെ കാര്യങ്ങളിലുമുള്ള ഒരു ഉറപ്പ് ബോധ്യം, ദൈവം എന്നെ രക്ഷിക്കും, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം. അപ്പോൾ ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. വിശ്വാസത്തെ കെടുത്തുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ഉള്ളിൽ ശാന്തതയുണ്ടാകുമ്പോൾ നമ്മോട് ബന്ധപ്പെട്ട എല്ലാം ശാന്തമായിരിക്കും. ഈശോയ്ക്ക് കാറ്റിൻ്റെയും കടലിൻ്റെയും മേലൊക്കെ അധികാരമുണ്ടായതുപോലെ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്കും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളുടെ മേൽ ഒരു അധികാരം, ഒരു ശക്തി ഉണ്ടാകും. പുറപ്പാടിൻ്റെ പുസ്തകം 14:14 അവിടെ മോശ ജനങ്ങളോട് പറയുന്നുണ്ട്, ചെങ്കടൽ കടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നമുക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തുകൊള്ളും. അപ്പോൾ കർത്താവ് മോശയോട് പറയുകയാണ്, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് നീ കടല് വിഭജിക്കുക, എന്നിട്ട് അവരോട് മുന്നോട്ട് പോവാൻ പറയുക. അപ്പോൾ മോശ ദൈവത്തിലുള്ള വിശ്വാസത്താൽ അങ്ങനെ ചെയ്തു. ആ ചെങ്കടലിൻ്റെ മേലെ അധികാരത്തോടുകൂടി മോശയ്ക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റി. എന്തുകൊണ്ട്? ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് അവൻ്റെ ഉള്ള് ശാന്തമായിരുന്നു. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മോശ ശാന്തനായിരുന്നു എന്ന്. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുന്തോറും നമുക്ക് ശാന്തത കൂടും. ഹൃദയത്തിൽ ശുദ്ധി വരുമ്പോഴാണ് ഈ ശാന്തത വരുന്നത്. അപ്പോൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, പരിശുദ്ധനായ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അശുദ്ധിയെല്ലാം മാറിയിട്ട് നമുക്ക് ശുദ്ധി കൈവരും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവം നമ്മോട് പറയുകയാണ്, ശാന്തമാവുക, ഹൃദയം അസ്വസ്ഥമാകേണ്ട, കാരണം ദൈവം നമ്മോടുകൂടെ ഉണ്ട്. നമ്മളുടെ അനുദിന ജീവിതത്തിൽ
കുറച്ച് സമയം, ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നീക്കി വെക്കണം. ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നാലേ നമ്മൾ ശുദ്ധിയുള്ളവരാകുകയുള്ളൂ. മത്തായി സുവിശേഷം 5:8 നമ്മൾ വായിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. അപ്പോൾ ഹൃദയത്തിലെ ശുദ്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തിനെ കാണാൻ പറ്റും, ദൈവത്തിനെ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ദൈവത്തിലെ വിശ്വാസം വർദ്ധിക്കും, ഉള്ളിൽ ശാന്തമാകും, നമ്മുടെ ചുറ്റും ശാന്തമാകും. സാത്താൻ്റെ കെണികളിൽ പെട്ടുപോകരുത്, പ്രാർത്ഥന മാറ്റിവെക്കരുത്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ഇങ്ങനെ എപ്പോഴും നിരത്തി വയ്ക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് നന്മ വരുത്തുന്ന, എനിക്ക് ശാന്തത നൽകുന്ന, എനിക്ക് സ്വസ്ഥത നൽകുന്ന ആ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ആ ദൈവവുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ദൈവത്തിൽ നിന്ന് എല്ലാ നന്മകളും എന്നിലേക്ക് ഒഴുകും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിരുമുമ്പിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും മാറ്റിവെച്ചുകൊണ്ട് ഒരു നിമിഷം ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ ആയിരിക്കാം. എൻ്റെ ദൈവമേ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എൻ്റെ ജീവിതം, എൻ്റെ ഹൃദയം അസ്വസ്ഥതയാൽ നിറഞ്ഞിരിക്കുന്നു. ഈശോയെ, നിന്റെ ശാന്തത, നിന്റെ സമാധാനം എനിക്ക് തരണമേ. എൻ്റെ ഹൃദയത്തെ ശുദ്ധിയുള്ളതാക്കണമേ. എൻ്റെ വിശ്വാസം കെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളോടും വ്യക്തികളോടും സ്ഥലങ്ങളോടും വിട പറയുവാനുള്ള കരുത്ത് കൃപ എനിക്ക് തരണമേ. എൻ്റെ ഹൃദയം എൻ്റെ ഈശോയെ അങ്ങ് തന്നെ ശാന്തമാക്കണമേ.